നമസ്കാരം. പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് കേരള പി എസ് സിയുടെ കീഴിൽ വന്ന ഏറ്റവും റീസെൻ്റ് ആയിട്ട് വന്ന ഒരു ജോബ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ്. ഇതിൻ്റെ ഗസറ്റഡ് ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 16-ാം തീയതിയാണ്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് സെപ്റ്റംബർ 22-ാം തീയതിയാണ്. അപ്പോൾ സെപ്റ്റംബർ 22 വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവർക്ക് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതുപോലുള്ള ന്യൂസ് ആൻഡ് അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 316/2022 ആണ്. അപ്പോൾ ഇതിൻ്റെ പോസ്റ്റ് നെയിം എന്ന് പറയുന്നത് ഇലക്ട്രീഷ്യൻ പോസ്റ്റ് ആണ്. കേരള വാട്ടർ അതോറിറ്റിയുടെ കീഴിലാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത്. 6 വേക്കൻസീസ് ആണ് ഇതുവരെ ഉള്ളത്. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 19,000 മുതൽ 42,900 വരെയാണ്. പിന്നെ ഇതിലൊരു ഇമ്പോർട്ടൻ്റ് നോട്ടായിട്ട് അവർ പറയുന്നത് ആധാർ കാർഡ് ഹോൾഡ് ചെയ്തവരാണെങ്കിൽ തീർച്ചയായിട്ടും കാൻഡിഡേറ്റ്സ് ആധാർ കാർഡ് എന്ന് പറയുന്നത് ID പ്രൂഫായിട്ട് പ്രൊഫൈലിൽ ആഡ് ചെയ്യണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് PSC അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഹോം പേജിൽ പോയി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വ്യൂ ചെയ്യാൻ പറ്റും. നോട്ടിഫിക്കേഷൻ ഒന്നെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ കാറ്റഗറി നമ്പർ ഇത് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെർച്ച് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് അപ്പോയിൻമെൻ്റ് ആണ്. അതേപോലെ ഏജ് ലിമിറ്റ് പറയുന്നുണ്ട്, 18 to 36 years ആണ് പറയുന്നത്. അതേപോലെ അതാത് റിസർവേഷൻ കാറ്റഗറിക്ക് ഏജ് റിലാക്സേഷൻ അവൈലബിൾ ആണ്. SC ST കാറ്റഗറിക്ക് 5 കൊല്ലത്തെയും OBC കാറ്റഗറിക്ക് 3 കൊല്ലത്തെയും ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഇതിന് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് SSLC ആണ്. രണ്ടാമതായിട്ട് അവർ പറയുന്നത് NTC ആണ്. NTC ഇൻ ഇലക്ട്രീഷ്യൻ ഓർ വയർമാൻ ആണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ട്രേഡിലുള്ള NTC സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. അതിനുശേഷം പറയുന്നത് കറണ്ട് വയർമാൻ ലൈസൻസ് ഉള്ളവരും കൂടെ ആയിരിക്കണം എന്നുള്ള കാര്യം പറയുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെടുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. ഇതുപോലുള്ള പുതിയ പുതിയ ജോബ് നോട്ടിഫിക്കേഷൻസും അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു സെക്ഷനിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.